നമസ്കാരം, റാഫ് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കമൻ്റ് ബോക്സിൽ വന്നൊരു കമൻ്റാണ്. ഇത് കമൻ്റ് ഓഫ് ദി ഡേയിൽ ചെയ്താൽ മതി എന്നാണ് ആദ്യം ഓർത്തത്, പിന്നീട് തോന്നി ഇത് സെപ്പറേറ്റായി തന്നെ വീഡിയോ ചെയ്യേണ്ട ഒന്നാണ് എന്ന്. ഈ കമൻ്റ് ഇട്ടിരിക്കുന്നത് ഫസൽ തൗഫീഖ് എന്ന് പറയുന്ന സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ കമൻ്റ് ആദ്യം നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. റാഫിക, ചിറ്റ്ചാറ്റ് വീഡിയോ സീരീസ് കാണുമ്പോൾ ഒരു വല്ലാത്ത പ്രചോദനമാണ്. ഞാനും ഫുട്ബോൾ കളിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ ഒരു കിഡ്നി ജനിച്ചു മാസങ്ങളായപ്പോഴേക്കും ഒരു മുഴ വന്നതുകൊണ്ട് തിരുവനന്തപുരം RCCയിൽ നിന്നും എൻ്റെ ശരീരത്തിൽ നിന്നും വിട പറഞ്ഞതാണ്. ഒരാൾക്ക് ജീവിക്കാൻ ഒരു കിഡ്നി മതി എങ്കിലും എൻ്റെ മാതാപിതാക്കൾ കളിക്കാനോ ഓടാനോ എന്നെ വിടില്ലായിരുന്നു. പക്ഷേ കാൽപന്തിനോടുള്ള പ്രണയം കാരണം വീട്ടിലറിയാതെ കളിക്കാനും സ്കൂളിൽ ക്യാമ്പിൽ പോകാനും ഒക്കെ ഞാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ ചെയ്യുകയും ചെയ്തിരുന്നു. എനിക്കൊരു സ്ട്രൈക്കറായി കളിക്കാനായിരുന്നു ആഗ്രഹം. അങ്ങനെ +2 പഠനകാലത്ത് ഏകദേശം 40 വരുന്ന പ്ലെയേഴ്സിൽ നിന്നും ഞങ്ങളുടെ ട്രെയിനർ തിരഞ്ഞെടുത്ത 18 സ്ക്വാഡിൽ ഞാനും ഉണ്ടായിരുന്നു. 3 ട്രെയിനിങ്ങിന് ശേഷം ടൂർണമെൻറ്റ് വന്നപ്പോൾ ആദ്യ 11 സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ എനിക്ക് സ്ഥാനം ലഭിച്ചു. അന്ന് വർഷങ്ങൾക്ക് ശേഷം പുതുതായി വന്ന ട്രെയിനറുടെ കീഴിൽ 7 കിട്ടാതിരുന്ന ട്രോഫി ഞങ്ങൾ സ്കൂളിലോട്ട് കൊണ്ടുവന്നു. 4 നിന്നും 5 എനിക്ക് നേടാൻ കഴിഞ്ഞു. എന്തെന്നില്ലാത്ത സന്തോഷവും വലിയ എന്തോ നേടിയ പൊലിവുമായിരുന്നു അന്ന് മുതൽ. ഉഴപ്പനാണെന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ തന്നെ കഴുത്തിൽ മെഡൽ അണിയിച്ചു. ചെറിയ ഒരു അംഗീകാരമാണെങ്കിലും ലോകത്തിൻ്റെ നെറുകയിൽ ഒന്നും എത്തിയില്ലെങ്കിലും എനിക്കത് മറക്കാനാവാത്ത നിമിഷങ്ങളായിരുന്നു. ഇതാണ് ആ സുഹൃത്തിൻ്റെ കമൻറ്റിലുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ പലർക്കും പ്രചോദനമാകും എന്നതുകൊണ്ടാണ് നമ്മളിതൊരു സെപ്പറേറ്റ് വീഡിയോ ആയി ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കിഡ്നിക്ക് വന്ന അസുഖവും അതിനെ തരണം ചെയ്ത് പിന്നീട് അദ്ദേഹം ജീവിതത്തിൽ കരുത്തനായി വളർന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. തീർച്ചയായും നമുക്ക് ഒരു സ്വപ്നമുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അത് നമുക്ക് വലിയ സന്തോഷം തരും. അതിൻ്റെ വിജയത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും നമുക്ക് ലോകത്തിൻ്റെ നെറുകയിലെത്തിയ പോലെ തോന്നുകയും ചെയ്യും. അതാണ് അദ്ദേഹം പറയുന്നത്, ചെറിയൊരു അംഗീകാരമാണ് എന്ന് അദ്ദേഹം പറയുന്നു. സ്കൂൾ ടീമിന് വേണ്ടി കളിച്ചതും അങ്ങനെ ഒരു സമയത്ത് തന്നെ തള്ളിപ്പറഞ്ഞ ഉഴപ്പനെന്ന് തന്നെ വിളിച്ച പ്രിൻസിപ്പൽ തന്നെ തൻ്റെ കഴുത്തിലേക്ക് ഇത്തരത്തിലുള്ളൊരു മെഡൽ അണിയിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി എന്നുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും ഒരു കാര്യം കൂടി കൂടെ പറയുന്നു, പ്രിൻസിപ്പലും അതുപോലെ അധ്യാപകരും ഒക്കെ നമ്മെ ഇത്തരത്തിലൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വെറുപ്പും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും ഒന്നും ഉള്ളതുകൊണ്ടല്ല എന്ന കാര്യം കൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മളെല്ലാം നേർവഴിക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മുടെ അധ്യാപകരായിട്ടുള്ള ആളുകൾ. നമ്മുടെ ഗുരുനാഥന്മാരും അതുപോലെ മാതാപിതാക്കളുമാണ് നമുക്ക് നല്ലത് വരണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ സുഹൃത്തിൻ്റെ ഈ ഒരു ചെറിയ അനുഭവം എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടി, അതുകൊണ്ടാണ് ഞാനിതൊരു പ്രത്യേക വീഡിയോ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.